ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഓണമൊക്കെ അല്ലേ, നമുക്ക് ഒരു പുളി ഇഞ്ചി എങ്ങനെയാ തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒരു 100 ഗ്രാം വാളംപുളി വേണം, പിന്നെ ഒരു 150 ശർക്കര, ഇത്ര വേണ്ട, അത് കുറച്ച് മതി. പിന്നെ നമുക്ക് ഉപ്പ് വേണം കുറച്ച്, കടുക് വേണം, മഞ്ഞൾപ്പൊടി വേണം, പിന്നെ ഒരു സ്വല്പം ഉലുവ പൊടിച്ചത് വേണം, മുളക് പൊടി വേണം, കുറച്ച് മുളക് പൊടി. പിന്നെ നമുക്ക് ഇതിനകത്ത് വറുത്തിടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും പത്തലമുളകും അത് വേണം. പിന്നെ ഒരു നുള്ള് കായം വേണമെങ്കിൽ മാത്രം മതി, ഇഷ്ടമുള്ളവർക്ക് മാത്രം കായം ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ആവശ്യമായ ഇഞ്ചി, ഒരു 250 ഗ്രാം ഇഞ്ചി എടുക്കുന്നുണ്ട്, ഒരു 100 പച്ചമുളകും എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇത് അരിയണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ കൊത്തി അരിയണം കണ്ടോ. നമ്മൾ ഇനി കൊത്തി അരിയണം എങ്ങനെ കാണിച്ചില്ലെന്ന് പറയണ്ട, ഇതിങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കുക. ചെറുതായിട്ട് കണ്ടോ, ചെറുതായിട്ട് നല്ലോണം ഇതുപോലെ കുനു കുനാന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ തന്നെ പച്ചമുളക് ഇതിങ്ങനെ വട്ടത്തിൽ പച്ചമുളക് അരിഞ്ഞിടുക. ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് ഇത് തയ്യാറാക്കണേ എങ്ങനെയാന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗ്യാസ് ഓണാക്കി ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കടുക് ഇടുന്നു. കുറച്ച് കടുക് ഇട്ടിട്ട് ഇതങ്ങടെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പത്തലമുളകും കറിവേപ്പിലയും കൂടെ ഇടും. അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിനകത്തേക്ക് ഇടണം. ഇഞ്ചി ഇട്ട് ഇതിൻ്റെ പുറകെ പച്ചമുളകും ഇട്ട് നല്ലോണം ഇത് വഴറ്റിയെടുക്കുക. നിങ്ങളും ഡാലിയത്തിൻ്റെ പാത്രമോ എന്തെങ്കിലും എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഓട്ടുരുളിയാണ് എടുത്തേക്കണത്. വെച്ച് കഴിയുമ്പോൾ ഉടനെ തന്നെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രം ഇതിനകത്ത് ഉണ്ടാക്കിയാൽ മതി. ഇത് നല്ലോണം ഇവിടെ കിടന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് കണ്ട നല്ലോണം മൂത്തിട്ടുണ്ട്. ഇത് ഈ പാകയാകാവുള്ളൂ, ഇങ്ങനെ കണ്ടാ ഈ പാകയാകാവുള്ളൂ. നമ്മൾ ഇതിനകത്തേക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കുക. ഒരു 100 ഗ്രാം പുളിയുണ്ട്, 100-150 എടുക്കാം. അത് ഇതിനകത്തേക്ക് ഈ പുളി വെള്ളത്തിനകത്തേക്ക് നമ്മൾ ലാസ്റ്റ് വറയൊന്നും ഇടണില്ല, നമ്മൾ ആദ്യം തന്നെ വറയിട്ടു. ഇനി നമ്മൾ ഈ പുളി വെള്ളത്തിനകത്തേക്ക് ഈ പുളിവെള്ളം ഇങ്ങനെ നല്ലോണം ഇളക്കി പറ്റിക്കണം. എന്താ ഇതിങ്ങനെ പറ്റി കഴിയുമ്പോഴേക്ക് ഇതിനകത്ത് ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിനകത്തേക്ക് ആ ഇഞ്ചിയുടെ ഉത്ത് നല്ല മൂത്ത, ഇതിനകത്തേക്ക് ഇത് ഈ വെല്ലം അല്ലെങ്കിൽ ശർക്കര ഞങ്ങളുടെ ഇടുക. ഇതിനകത്ത് കിടന്ന് നമ്മൾ നല്ലോണം ഇത് കുറുക്കി പറ്റിക്കണം. ഇതിനകത്ത് കിടന്ന് നല്ലോണം കുറുകട്ടെ. എന്നിട്ട് ഒരു സ്വല്പം കഴിഞ്ഞ് ശർക്കരയെല്ലാം അലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഉപ്പിടണം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ഇതിനകത്തേക്ക് ഇത്രയും വേണോ, ഇത്രയും കായം ചേർക്കുക. ഇതിൻ്റെ കൂടെ കിടന്ന് അങ്ങോട്ട് ആയിക്കോട്ടെ. ഇനി ഇത് ഒന്നും കൂടി നല്ലോണം കുറുകി വറ്റി, എന്താ ഈ ഉരുളിക്കകത്ത് നോക്കുമ്പോൾ അറിയാം വറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലേക്ക്
പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് നല്ല കുറുകിയായിട്ട് കുറുകി വരുന്നത് കാണാം. അതുപോലെ നല്ലോണം ഇളക്കി ഇളക്കി അത് അതിൻ്റെ വെള്ളമായി എല്ലാം വറ്റി. ഇതിപ്പോൾ നമ്മൾ ഇത് ചിലത് വറുത്ത് പൊടിച്ച് ഇടും. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞ് മൂപ്പിച്ച് എടുക്കുക ചെയ്യണം. അതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയായത്. അപ്പം നമ്മൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓണത്തിന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇത് ഇരുന്ന് നല്ലോണം കുറച്ചും കൂടി നന്നായിട്ട് പരട്ടട്ടെ. ഇത് കണ്ട നല്ലോണം കുറുകി വറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളിനി അടുത്തായിട്ട് ഒരു കുറച്ച് ഉലുവ ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചത് അതിൻ്റെ ഒരു 1/4 സ്പൂണ് ഉലുവ ഇതിനകത്തേക്ക് ഇടുക. അതിട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല കുറുകിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല കുറുകിയിരിക്കുന്നുണ്ടോ, ഉണ്ടോ. അപ്പോൾ എൻ്റെ ഇതിൻ്റെ പാകമാണത്. ഈ തവിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരില്ലാതെ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇത് പുളിയല്ലേ നല്ല. അപ്പോൾ ഇതിൻ്റെ പാകം നിങ്ങൾക്ക് ഞാനൊരു സ്പൂണെടുത്തിട്ടതേ. ഇത് കണ്ടോ, എന്നാ സ്പൂണേൽ ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. ഇതാണ് അതിൻ്റെ പാകം. നമ്മൾ ഓഫ് ചെയ്ത് നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് സ്വല്പം ഒന്ന് ആറട്ടെ എന്നിട്ട്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ കറി, പുളിയിഞ്ചി. ഇത് നമുക്ക് ഒരു തേങ്ങ വേണ്ട, ചരണ്ടണ്ട, ഒന്നും ചെയ്യണ്ട. ഇച്ചിരി ഇഞ്ചി നമ്മൾ കൊത്തി നുറുക്കിയെടുക്കണം. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയാണ് പുളിയിഞ്ചി. അപ്പോൾ ഇത് ഞാൻ നമ്മളിനി ഇതേ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുക. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.